Hello friends, welcome back to Samoojis. ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. ഏതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ഇവിടെ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. എങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് കഴിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ രണ്ട് ഏത്തക്ക എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഈ നാല് പോലെ കാണുന്ന ഈ ഭാഗം ഒന്ന് ചെത്തിക്കളയണം. ഞാനിതിൻ്റെ തൊലി കംപ്ലീറ്റ് കളയാറില്ല. ഇനി ഇത് നീളത്തിൽ ഇതേപോലെ മുറിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഏത്തക്ക തോരനും മെഴുക്കുപുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ക്യൂബ്സ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഞാനിത് ഈ രീതിയിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുക. ഈ രീതിയിൽ മുറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ തോരൻ തയ്യാറാക്കുമ്പോഴത്തേന്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. ഏത്തയ്ക്ക നന്നായി കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഇനി സവോളയ്ക്ക് പകരം നമുക്ക് ഉള്ളി ചേർത്താലും മതി കേട്ടോ. ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കായലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒന്നര കപ്പ് തേങ്ങ, ഇതേപോലെ രണ്ട് പച്ചമുളക്. പച്ചമുളകിന് പകരം നല്ല കാന്താരിമുളക് ഉണ്ടല്ലോ, അത് ചേർത്താൽ മതി. അപ്പോൾ കൂടുതൽ ടേസ്റ്റായിരിക്കും. മൂന്നുള്ളി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ജീരകം ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് തോരന് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കായ ഞാനിവിടെ വേവിക്കാൻ വെച്ചിരുന്നത്. വെന്തോന്നും നോക്കാം. ആ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ചതച്ചത് ചേർത്ത് തോരൻ റെഡിയാക്കാം. ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ഉള്ളി, അല്പം കറിവേപ്പില, രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇത് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തൊന്ന് മൂപ്പിക്കണം. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറിയാൽ മതി. ഇതിലേക്ക് അരപ്പിനാവശ്യമായ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കായ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. ഈ ഏത്തയ്ക്ക വേവിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അരപ്പും ഈ ഏത്തയ്ക്ക വേവിച്ചതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ നന്നായി അത് തോർത്തിയെടുക്കണം. അതല്ല ഇത്തിരി വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിലെടുത്താലും മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കായത്തോരൻ ഇവിടെ റെഡിയായി. ഏത്തയ്ക്ക ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.